കാർശേരി ഗ്രാമപഞ്ചായത്തിൽ പണമില്ലാത്തതിന്റെ പേരിൽ കുടിവെള്ളം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത. കുടിവെള്ളക്ഷാമം നേരിട്ട സമയത്ത് സർക്കാർ ഉത്തരവ് പോലും കാത്തു നിൽക്കാതെ കുടിവെള്ളം എത്തിച്ചു കൊടുത്ത പഞ്ചായത്താണ് കാർശേരിയെന്നും സർക്കാർ തനത് ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി കിട്ടിയില്ലെങ്കിലും കുടിവെള്ളം മുടങ്ങില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കാർശേരി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കുടിവെള്ളക്ഷാമം നേരിട്ട സമയത്ത് സർക്കാർ ഉത്തരവ് പോലും കാത്തു നിൽക്കാതെ കുടിവെള്ളം എത്തിച്ചു കൊടുത്ത പഞ്ചായത്താണ് കാരശ്ശേരി. പിന്നീട് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ ക്ഷണിച്ച് രണ്ട് ജി പി എസ് ഘടിപ്പിച്ച വാഹനത്തിലും കുടിവെള്ളം വിതരണം ചെയ്തു. സർക്കാർ ചിലവഴിക്കാൻ അനുമതി നൽകിയ തുകയുടെ പരിധി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ അത് ഡി ഡി പി എയും ജില്ലാ കളക്ടറേയും രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നമുണ്ടെന്നും അത് പരിഹരിക്കുന്നതിന് തനത് ഫണ്ട് വിനിയോഗിക്കാൻ അനുമതി സർക്കാർ തലത്തിൽ നിന്ന് പെട്ടെന്ന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിതുവരെ ഒരു മറുപടിയും തന്നെ ലഭിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. ടെൻഡർ ക്ഷണിച്ച് വാഹനം നിർത്തിയ അന്നു മുതൽ തന്നെ പഞ്ചായത്ത് ഇടപെട്ട് സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കുടിവെള്ളം എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും കുടിവെള്ള വിതരണം പഞ്ചായത്ത് നിർത്തിവച്ചിട്ടില്ല. സർക്കാർ തനത് ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി കിട്ടിയില്ലെങ്കിലും കുടിവെള്ള വിതരണം മുടങ്ങില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വരൾച്ച നേരിടുന്നതിന് മുന്നേ തന്നെ സർക്കാർ അനുമതി കിട്ടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പിന്നെ കുടിവെള്ളം ക്ഷാമമുള്ള ഏരിയകളിലൊക്കെ വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സർക്കാർ അനുമതി കിട്ടിയത് 12 ലക്ഷം രൂപയ്ക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് ജി പി എസ് ഘടിപ്പിച്ച വാഹനങ്ങളിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനങ്ങളിലും നമ്മൾ പഞ്ചായത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അനുവദിച്ച ആ 12 ലക്ഷം രൂപ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ജി പി എസ് ഘടിപ്പിച്ച രണ്ട് വാഹനം നിർത്തിയെങ്കിലും പകരം ഒരു 3 വാഹനം വെച്ച് ഇപ്പം നിലവിൽ 4 വാഹനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ചെറിയൊരു പ്രതിഷേധം കണ്ടു. പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടാവുക എന്നല്ലാണ്ട് തങ്ങളുടെ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിച്ചു നൽകിയ വാഹനത്തിൻ്റെ ക്ലീനർക്ക് കൂലി ലഭിക്കാൻ ട്രിപ്പ് ഷീറ്റിൽ ഒപ്പിട്ട് നൽകാത്ത ഇടതു മെമ്പർമാരാണ് പഞ്ചായത്തിനെതിരെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.